പ്രൊഡ്യൂസേഴ്സിന്റെ സ്വപ്നം വലിയ സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണോ? അതൊക്കെ പൈസ ഉള്ളവൻ അങ്ങനെ ആയിരിക്കും. ഇതൊന്നും ഇല്ലാത്ത കുത്തുവാള എടുത്ത് പോകുന്നതിന് വലിയ സിനിമ നിർമ്മിക്കാൻ പൈസ വേണമല്ലോ. ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഫെയിമിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ആവാതിരിക്കുക. സിനിമയിലൊക്കെ പൊതുവിൽ ഈ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കില്ലേ കൂടുതൽ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, അതുകൊണ്ടായിരിക്കും വലിയ സിനിമയില്ലാതെ വീട്ടിലിരിക്കുന്നത്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വെറുതെ വീട്ടിലിരുത്തിയിട്ട് കുറേ ഉമ്മയും കൊടുത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഈ ഭാര്യയുടെ മനസ്സറിയണം. അത് മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന ഒരു ഭർത്താവാണ് സ്നേഹമുള്ള ഭർത്താവ് എന്ന് ഞാൻ പറയുള്ളൂ. എഡിറ്റിംഗ് അറിഞ്ഞിട്ടേ സിനിമയെപ്പറ്റി വിമർശിക്കാവുള്ളൂ, അല്ലെങ്കിൽ മറ്റേ എന്താ ചായ കുടിക്കണ പോലെ ഉള്ള ലാഘവത്തോടു കൂടി കാണരുതെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. എന്നിട്ട് നമ്മളൊരു സിനിമ പോയി കണ്ടാൽ അത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് ഏതൊരു മനുഷ്യനും പറയാൻ പറ്റും. ഇപ്പം ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അത് എൻ്റെ ഇഷ്ടം, അത് എനിക്ക് എഡിറ്റിംഗ് പഠിക്കണമെന്നൊന്നുമില്ല. ഹായ്, ഹലോ, നമസ്കാരം. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ നിന്ന് ഞാൻ ആർ ജെ നീതയാണ്. ഇന്ന് മെൽറ്റിംഗ് പോയിന്റിൽ എനിക്കൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ഒരു ആക്ട്രസ് ആണ്. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. സ്വാഗതം ഷീലു എബ്രഹാം. താങ്ക് യു. അപ്പോൾ ഏറ്റവും പുതിയ സിനിമ വീഗം അല്ലേ, നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞ് തന്നെ തുടങ്ങാം. വീഗം എന്ന് പറഞ്ഞാൽ അർത്ഥം മോതിരം എന്നാണ്, പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പര്യായമാണ്, മോതിരത്തിൻ്റെ പര്യായമാണ് വീഗം. അതിൽ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ, ഡെയ്ൻ ഡേവിസ്, ഡയന ഹമീദ്, ജഗദീഷ്, അജു വർഗീസ്, ദിനേശ് പ്രഭാകർ, പിന്നെ ഈ പറയുന്ന ഞാനും. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ അബാം മൂവീസ് അതിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ റോളിലും കൂടെ വരികയാണ് അല്ലേ, ഡബിൾ റോൾ എങ്ങനെ മാനേജ് ചെയ്തു? അല്ല, അത് ഇപ്പം നേരത്തെ ഉള്ള ഞങ്ങളുടെ ഇത് 12-ാമത്തെ ചിത്രമാണ്. 11 സിനിമകളിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് നിന്നാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇതിൽ ഞാൻ കുറച്ചും കൂടി വർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. മലയാളത്തിലെ നമ്മുടെ സിനിമകളിലൊക്കെ പ്രൊഡ്യൂസേഴ്സിനെ കാണിച്ചിട്ടുള്ള ഒരു വേദനിക്കുന്ന കോടീശ്വരൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സംഭവത്തിലാണ്. ഈ ആക്ച്വലി പ്രൊഡ്യൂസേഴ്സ് നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? അയ്യോ, അതെങ്ങനെയാണ് വേദനിക്കുന്ന കോടീശ്വരനാവുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രൊഡ്യൂസേഴ്സും അങ്ങനെ സ്വന്തം എന്താ പറയുക, കയ്യിലിങ്ങനെ ഒത്തിരി ഫണ്ട് വെച്ചിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അത് പല രീതിയിലൊക്കെ ഫണ്ട് അവർ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയൊക്കെ ആയിരിക്കും സിനിമകൾ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരുപാട് കാശ് ഇങ്ങനെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ആർക്കും പറ്റത്തില്ല. അതെല്ലാം മറയ്ക്കുന്ന പൈസ റോളിംഗ് ആണ്. അപ്പം അത് വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറയാൻ പറ്റില്ല. അവസാനം വേദനിക്കുന്ന ദരിദ്രവാസി ആവാതെ ഇരുന്നാൽ അതായിരിക്കും ഏറ്റവും അത്രയും ഒരു റിസ്ക് ഉള്ള ഒരു സാധനമാണ്. നമ്മളിപ്പോൾ അല്ലാത്ത ബിസിനസ്സിലൊക്കെ നമ്മൾ ഇറക്കുവാണെങ്കിൽ അതിന് നമുക്കൊരു നമുക്ക് പ്രതീക്ഷിക്കാൻ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, കുറച്ച് റിസ്ക് കുറവായിരിക്കും, നമുക്ക് റിട്ടേൺ വരും. പക്ഷെ ഇതിൽ നമുക്ക് ഒന്നും പ്രതീക്ഷ വയ്ക്കാൻ പറ്റില്ല. പ്രൊഡ്യൂസേഴ്സിൻ്റെ സ്വപ്നം വലിയ സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണോ? അതൊക്കെ പൈസ ഉള്ളവൻ അങ്ങനെ ആയിരിക്കും. ഇതൊന്നും ഇല്ലാത്ത കുത്തുവാള എടുത്ത് പോകുന്നതിന് വലിയ സിനിമ നിർമ്മിക്കാൻ പൈസ വേണമല്ലോ. അതല്ലേ നമ്മൾ പലയിടത്തു നിന്നൊക്കെ കടവും മേടിച്ച് പലിശയ്ക്കും എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു രംഗത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീപ്പിംഗ് ബോയ് മുതൽ ഇപ്പോൾ വീഗം വരെയുള്ള സിനിമകളായി. അപ്പോൾ എപ്പോഴാണ് ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ഈ സിനിമ ഭയങ്കര ഹിറ്റായല്ലോ എന്ന് ആദ്യം അറിയുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ഈ സിനിമ കയ്യിന്ന് പോയല്ലോ, ഈ രണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിക്കാണില്ലേ? അത് ഏത് മൊമെന്റിലാണ് ഒരു പ്രൊഡ്യൂസറിന്റെ അത് മനസ്സിലാവുന്നത്? ആ രണ്ട് മൊമെന്റ് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതാ ഞാൻ ചോദിച്ചത്. പക്ഷേ വീഗം എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞപ്പോഴെന്ന് വെച്ചാൽ രണ്ടും വീൽ തുടങ്ങുവാണ്. വീപ്പിംഗ് ബോയ് അത് ഫസ്റ്റ് സിനിമയായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വീപ്പിംഗ് ബോയിൽ ഞങ്ങൾ ശരിക്കും വീപ്പ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരും വീപ്പിംഗ് ആയി. അതിന്റെ വീഗത്തിൽ ഞങ്ങൾ രണ്ടുപേരും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഭയങ്കര ഹാപ്പിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, വീപ്പിംഗ് ബോയ് എന്ന് പറയുന്ന അച്ഛനെ വെച്ച് ചെയ്ത പടം, വീഗം എന്ന് പറയുന്ന മകനെ വെച്ച് ചെയ്ത പടം. ശ്രീനേട്ടനായിരുന്നു അതിനകത്ത് ലീഡ് റോള്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ശ്രീനേട്ടൻ കാരണം അല്ല പടം ഫ്ലോപ്പായിരുന്നു. അതിപ്പോൾ ഓരോ പടങ്ങൾ ഇറങ്ങുന്നു, അത് ഓടിയില്ല, അത് പല റീസൺസ് ഉണ്ടാവും. പടം ഓടിയില്ല, നമുക്ക് മുടക്കം മുതൽ ഒന്നും തിരിച്ചു കിട്ടിയില്ല, ഫുൾ ഫ്ലോപ്പായിപ്പോയി. പക്ഷെ വീഗം എന്ന് പറഞ്ഞ പടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിന്റെ ഫുൾ ബിസിനസ് നടത്തിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അബാം മൂവീസ് ഈ ഒരു ഇപ്പോൾ വീപ്പിംഗ് ബോയ് മുതൽ വീഗം വരെയുള്ള ഒരു സമയത്ത് കുറെ ലേണിംഗ്സ് ഉണ്ടാവില്ലേ? ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക, നമ്മൾ ഫെയിമിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ആവാതിരിക്കുക. നെയിം ആൻഡ് ഫെയിമിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ പ്രൊഡ്യൂസർ ആവരുത്. നമ്മൾ ബുദ്ധിയും കൂടെ വേണം. പൈസ മുടക്കുന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രം ഉള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പൈസ മുടക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ പ്രൊഡ്യൂസർ എന്നൊക്കെ ഒന്ന് എഴുതി കാണിക്കുമ്പോഴുള്ള ഒരു സംഭവമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ഷണികമാണ്, അത് ടെമ്പററിയാണ്,
അതോടുകൂടിയിട്ട് നമ്മുടെ എല്ലാ പരിപാടിയും നിൽക്കുമെന്ന് മാത്രമല്ല കഞ്ഞി കുടിക്കാൻ വകയില്ലാണ്ടും ആവും. കാരണം ഇതൊന്നും നമ്മൾ ഈ ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതല്ലെങ്കിൽ അതുപോലെ ഭയങ്കര വലിയ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ പണം ഇങ്ങനെ വാരിക്കോരി കയ്യിലുള്ളവർക്ക് പോയാലും ഇപ്പോൾ ഒരു വശത്തോടെ പോയി എന്നെ ഇതൊന്നും ബാധിക്കില്ല, അങ്ങനെയുള്ളവർക്ക് ഓക്കെയാണ്. എന്തൊക്കെ നോക്കിയിട്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്? ആദ്യം നോക്കുന്നത് അതിൻ്റെ ബിസിനസ് നടക്കുമെന്ന് ഈ പറഞ്ഞ കാര്യമാണ്. ഈ താരമൂല്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ് ബിസിനസ്സിന്. എന്നോടിപ്പോൾ പ്രൊഡക്ഷൻ വശമാണല്ലോ ചോദിക്കുന്നത്. അപ്പം താരമൂല്യമുള്ള ഒരു ഒരു താരത്തെ വെച്ച് ചെയ്താൽ അതിൻ്റെ ബിസിനസ് നടക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു താരം അതാണെങ്കിൽ നമ്മൾ ചെയ്യും. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുന്നത് കഥ, നല്ല കഥയായിരിക്കണം. താരം ഉള്ളത് കൊണ്ട് ബിസിനസ് നടക്കും, കഥ ഫ്ലോപ്പാണേലും നടക്കും, അങ്ങനെയൊരു സാധനമുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം നോക്കുന്നത് കഥ ഫ്ലോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, താരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തെന്നിരിക്കും. ഇപ്പം ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും, താരം ചിലപ്പോൾ ഇച്ചിരി മൂല്യം കുറവുള്ളതായിരിക്കും, പക്ഷെ കഥ നല്ലതാണെങ്കിൽ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിക്കും, കഥ കൊള്ളാമല്ലോ, ചിലപ്പം സാധ്യതയുണ്ട്. അപ്പോൾ ബഡ്ജറ്റൊക്കെ കുറച്ചിട്ടൊന്ന് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കും, അപ്പോൾ അതൊരു വശത്തോടെ നമുക്ക് വിൽക്കാനും പറ്റും എന്നൊക്കെയുള്ള ഒരു നമ്മുടേതായ ഒരു ഷാർപ്പ് മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ പിടിക്കും. പുതിയ ആളുകൾക്കൊക്കെ എത്രത്തോളം അപ്രോച്ചബിൾ ആയൊരു ബാനറാണ്? പുതിയ ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്, നമ്മൾ അവരോട് കാര്യം പറയാറുണ്ട്. ഞാൻ ബ്ലണ്ടായിട്ട് കാര്യം പറയുന്ന ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഈ മെഴുക്ക് വരട്ടി ഇങ്ങനെ അമ്മനെ നമുക്ക് നോക്കാം, നമുക്ക് പിന്നെ നോക്കാം, നമുക്കൊരു ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പടമൊന്നും ചെയ്യുന്നില്ല, പതിയെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിടും. പക്ഷേ ഷീലു എബ്രഹാം വെട്ടി തുറന്ന് ഞാൻ ബ്ലണ്ടായിട്ട് പറയുന്നവരാണ്. എനിക്ക് അങ്ങനെ എന്നെ പറയാം, ഈ ഒരാളെ പറഞ്ഞ് മോഹിപ്പിച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന പരിപാടിയില്ല. സിനിമയിലൊക്കെ പൊതുവിൽ ഈ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കില്ലേ കൂടുതൽ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, അതുകൊണ്ടായിരിക്കും വലിയ സിനിമയില്ലാതെ വീട്ടിലിരിക്കുന്നത്. അങ്ങനെയല്ലോ, നമ്മളിപ്പോ ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാ, ഞാൻ അസാൻ ആക്ട്രസ് ആണ് കേട്ടോ, ഞാനൊരു ആക്ട്രസും കൂടിയാണ്. അതെ അതെ അതെ, ഞാൻ അതിനകത്തേക്ക് വരെയായിരുന്നു. അപ്പൊ ഈ സ്വന്തം ബാനറിലല്ലാത്ത സിനിമകളൊക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ 18 സിനിമകൾ ചെയ്തു, അതിൽ 12 എണ്ണമാണ് ഞങ്ങളുടെ സിനിമ, ബാക്കി 6 പുറത്തുള്ള സിനിമകളാണ്. അതിൽ അഭിനയിച്ചതിൽ തന്നെ ഒരു 3-5 റിലീസുമായി, 2 പെട്ടിക്കത്തിരിപ്പുണ്ട്. ഇത് ഈ പറഞ്ഞ കാര്യമാണ്, അതായത് ഞാൻ പുറത്തു പോയി അഭിനയിച്ച 2-3 സിനിമകൾ നമ്മുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞുകൊണ്ട് വരും സംഭവമാണ്. അത് അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് നമ്മൾ പോയി അഭിനയിക്കുന്നു. നമ്മൾ പോയി അഭിനയിച്ച് പറഞ്ഞതിൻ്റെ പകുതി പോലും പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ആദ്യം ഒരു അഡ്വാൻസ് ഒക്കെ ഇട്ട് തരും, നമ്മൾ പോയി ചെയ്യും, അതിനുശേഷം പിന്നെ ഷൂട്ടൊക്കെ തുടങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി തരൂ എന്നൊക്കെ പറയും. പക്ഷേ ഇത് പടവും നിന്നു പോവും, പൈസയും കിട്ടത്തില്ല, പടമോട്ട് ഇറങ്ങാനും പോകുന്നില്ല, വെറുതെ പേരുദോഷം ബാക്കി. നമ്മളിത് വെറുതെ ആൾക്കാരോട് പറയും ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ച എന്താ പറയുക, അഭിനയിച്ച 2-3 സിനിമകൾ ഇറങ്ങാതെ പെട്ടിക്കാത്തിരിപ്പുണ്ട്. സിനിമയിലേക്ക് വരുന്നത് അതിന് മുമ്പ് നേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യായിരുന്നു, പിന്നെ ഹോം മേക്കർ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പോൾ വളരെ ആകസ്മികമായിട്ടാണോ സിനിമയിലേക്ക് വരുന്നത്? ആകസ്മികം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു ഒരു പൈസക്കാരനെ കല്യാണം കഴിച്ച് അങ്ങേരുടെ പൈസ കണ്ടുകൊണ്ട് കല്യാണം കഴിച്ച് എന്നാൽ ഇയാളെ വിളിച്ച് സിനിമ വിളിച്ചിട്ട് സിനിമ നടി ആയേക്കാം, അങ്ങനെയൊന്നും വന്ന ആളൊന്നും അല്ല ഞാൻ. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, എന്നെ കൊണ്ട് എന്താ പറയുക, പുഷ് ചെയ്യിപ്പിച്ചാലാണ് ഒരു കാര്യം ഞാൻ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, എന്നെ പുറയുന്ന അടി പോയി ചെയ്യ നമ്മുടെ സിനിമയിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടാൽ വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റേതൊരു എഫേർട്ട് ഇട്ട് ഞാൻ ഒന്നും ചെയ്യല്ല, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്നെ എന്തൊക്കെയൊക്കെ ആകുമായിരുന്നു. അങ്ങനത്തെ മടിയുള്ള ഒരാളാണ്, ലേസിയാണ് ഞാൻ. റിഗ്രറ്റ് ഉണ്ടോ? ഇല്ല, റിഗ്രറ്റ് ഇല്ല, അത് എൻ്റെ ക്യാരക്ടറാണ്, എനിക്കത് മാറ്റാൻ പറ്റില്ല, മനസ്സിലായോ? എൻ്റെ ഒരു ക്യാരക്ടർ അതാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം ഞാൻ 16 എൻ്റെ ഒരു മുഖചിത്രം മനോരമ വീക്കിലിയിൽ കവർ ഗേൾ ആയിട്ട് വരുവാണ്. അപ്പം അന്ന് ആ മുഖചിത്രം കണ്ടാണ് എനിക്ക് സിനിമയിൽ നിന്ന് ഫസ്റ്റ് ഓഫർ വരുന്നത്. പതിനാറ് വയസ്സിൽ ഓഫർ വന്നു. പിന്നെ എത്ര വർഷം കഴിഞ്ഞു? പിന്നെ വന്നത് 20 ശേഷമാണ് സിനിമയിൽ വന്നത്. ഒരു 10-16 കഴിഞ്ഞപ്പോൾ വന്നു, 20 ഇപ്പോൾ കവർ പേജ് വന്നിട്ട്. അപ്പം എന്താ പറയുക, അന്ന് 16 വന്ന ഒരു കവർ പേജ് എനിക്ക് ഓഫേഴ്സ് വരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വളരെ റിസർവ്ഡ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ഫാമിലിയാണ്, എന്നെ വിട്ടില്ല, നഴ്സിങ്ങിന് പോകുന്നു. ആ പക്ഷേ ആഗ്രഹം എൻ്റെ ഉള്ളിൽ അവർ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ഈ മീഡിയാസും ഒക്കെ. അന്ന് ഈ ഇത് വന്നതോടുകൂടിയിട്ട് ഒരു കുഞ്ഞു മനസ്സിൽ തരുന്ന മോഹങ്ങളുണ്ടല്ലോ, ആ അഭിനയമോഹമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പോകുന്നു, നേഴ്സ് ആവാൻ പോകുന്നു. നഴ്സിംഗ് പഠനം കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നു കുറച്ച് 1-2 കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി, ഒരു 5 കുട്ടികൾ, പതിയെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴാണ് പതിയെ വീണ്ടും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വരുന്നൊരു ഒരു സമയമുണ്ട്.
ആ സമയത്ത് ഇങ്ങനെ വരും. അപ്പം ഞാൻ പതിയെ ചുമ്മാ ഇരിക്കുമ്പോൾ വണ്ണമൊക്കെ വെച്ചിരിക്കുന്നു. അപ്പം എന്നാൽ വണ്ണം കുറഞ്ഞേക്കാന്ന് വിചാരിച്ച് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങുന്നു. ഡാൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നു. വീണ്ടും ഭരതനാട്യത്തിന് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ ബോംബെയിൽ ജോയിൻ ചെയ്യുന്നു. ബോംബെയിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അന്ന് ബിസിനസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് പുള്ളി പണക്കാരനാണല്ലോ, ഒരു നേഴ്സ് കല്യാണം കഴിച്ചിരിക്കുന്ന പണക്കാരനെയാണ് ഓഫ്കോഴ്സ്. അപ്പോൾ ആ ജീവിത രീതികളും എല്ലാം അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നു. ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസിങ് കമ്പനി വളരെ ഫേമസ് ആയിട്ടുള്ള കൊച്ചിയിലെ തന്നെ ഒരു അഡ്വർടൈസിങ് കമ്പനിയെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സമീപിച്ചപ്പോൾ ആ ഡയറക്ടർ ചോദിക്കുവാണ്, ഞങ്ങളൊരു മോഡലിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം കൊടുക്കാം എന്ന് പറഞ്ഞു. ഒരു മോഡലിനെ ചൂസ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന പോലെ മാഡത്തിന് എന്തുകൊണ്ട് ചെയ്തു വിടാം, മാഡത്തിന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അഡ്വർടൈസ്മെൻറ്റിൽ. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, എടി എന്നാൽ നിനക്ക് ചെയ്തു വിടുക, കാരണം പുള്ളിക്ക് അറിയാം എൻ്റെ ഈ പഴയ കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ആ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്. പിന്നെ ആ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത ഡയറക്ടറാണ് ഈ വീപ്പിംഗ് ബോയ് എന്ന് പറയുന്ന വീപ്പിംഗ് ആയിട്ടുള്ള സാധനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. പക്ഷെ അതിൽ എനിക്ക് ഗുണമുണ്ടായി, കാരണം അത് പടം പൊട്ടിയെങ്കിലും എനിക്ക് സിനിമയിലേക്ക് ഒരു എൻട്രി ആയി. ആ സിനിമ ഇങ്ങനെ സിനിമയിലേക്കുള്ളൊരു വരവ് അതിന് ഹസ്ബൻഡാണ് പുഷ് ചെയ്തതെന്ന് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ലോഞ്ചിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതിപ്പോ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ വൈറലായിട്ട് പോകുന്നുണ്ടോ? ഈ കാഞ്ചന മൊയ്തീൻ പ്രണയമൊന്നും അല്ല, ഷീലു ചേച്ചിയുടെയും എബ്രഹാം സാറിന്റെയും പ്രണയമാണ് ഏറ്റവും ഗംഭീരം എന്ന് എവിടെ എഴുതായി വായിച്ചു എന്നൊക്കെ. എന്താണ് ധ്യാൻ പറഞ്ഞതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? സത്യമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് വെറുതെ വീട്ടിലിരുത്തിയിട്ട് കുറെ ഉമ്മയും കൊടുത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതല്ല. ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റും, വീട്ടിൽ കൊണ്ടുപോയി കുറേ മത്തിയും കുറേ നെയ്മീനും ഒക്കെ മേടിച്ചു കൊടുത്ത് അതൊക്കെ കറി വെച്ച് നീ കുക്ക് ചെയ്തോടി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കയറി വരുമ്പം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യ വരവേറ്റ് ഭർത്താവ് കെട്ടിപ്പിടിക്കുന്നു, സ്നേഹിക്കുന്നു, കെട്ടിപ്പിടിച്ചുറങ്ങുന്നു, പിള്ളേരെ നല്ല ക്യൂട്ടായിട്ട് അങ്ങനെ പോകുന്ന ഫാമിലീസ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഭാര്യയുടെ മനസ്സറിയണം. ഈ ഭാര്യയുടെ ഉള്ളിൽ നടക്കാതെ പോയ സ്വപ്നങ്ങൾ കടന്ന് അവളെ വിഷമിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു ഭർത്താവ്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ്, വീട്ടിൽ നിന്ന് അവളെ പുറത്തേക്ക് ഒരുക്കി സുന്ദരിയാക്കി കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ്, അത് മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന ഒരു ഭർത്താവാണ് സ്നേഹമുള്ള ഭർത്താവ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ പുഷ് ചെയ്ത്, എന്നെ ഇവിടം വരെ എത്തിച്ച്, ഇപ്പം ഞാൻ വീഗത്തിൽ എന്നെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ നിൽക്കുവാണ്, അതും അദ്ദേഹമാണ്. എടി നീ ചെയ്യുക, നിൻ്റെ പേര് വയ്ക്കുക അവിടെ. ഞാൻ ഇതിന് മുൻപോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുറകിൽ ബാക്ക് ബോൺ ആയിട്ട് പ്രൊഡ്യൂസർ സൈഡിൽ, പക്ഷേ എൻ്റെ പേരിലല്ല അദ്ദേഹത്തിൻ്റെ പേരിലാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തിനാണ് എൻ്റെ പേര് വയ്ക്കുക, ഞാൻ ഇൻട്രോവേർട്ടാണ്, എനിക്കിതൊന്നും ആവശ്യമുള്ള ആളല്ല, അത് പറ്റത്തില്ല, നീയാണ് ഈ സിനിമയിൽ കൂടുതൽ വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് പേര് വയ്ക്കാനായിട്ട് തയ്യാറാവുന്ന ഈഗോ ഇല്ലാതെ അവിടെ അദ്ദേഹത്തിന് ഈഗോ ഇല്ല. അതാണ് ഒരു ഹസ്ബൻഡിന്റെ സ്നേഹം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്? ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ഒരു സത്യം പറഞ്ഞ ഒരു എയർപോർട്ടിൽ വെച്ചിട്ടാണ്. കുവൈറ്റ് എയർപോർട്ടിൽ ഞാൻ അന്ന് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു, ഇദ്ദേഹം അന്നും ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന ആളായിരുന്നു യു എയിലൊക്കെ. അപ്പോൾ കുവൈറ്റിൽ അദ്ദേഹം എന്തിനോ വന്നപ്പോൾ അങ്ങനെ ആകസ്മികമായിട്ട് ആക്സിഡൻറ്റലി കണ്ടതാണ്. അന്ന് ജസ്റ്റ് എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഇഷ്ടം തോന്നി കാണും, വന്ന് മിണ്ടി സംസാരിച്ച് ഒരു കാർഡൊക്കെ തന്നു, മോളെ എന്തെങ്കിലും ആവശ്യം ഉണ്ട് വിളിക്കാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചെറിയൊരു കണ്ണിലൊരു പ്രണയം കണ്ടിരുന്നു. ഞാൻ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷെ പിന്നീട് അത് അങ്ങനെ വീണ്ടും എന്നെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തു. പിന്നെയും കുവൈറ്റിൽ വന്നപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു. പിന്നെ അതൊരു ചെറിയ പ്രണയമായിട്ട് വളർന്നു, കല്യാണത്തിലെത്തി. നമുക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സിനിമയാണ്, ഇപ്പൊ നമ്മളെ കണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് കാണുന്ന ഒരു ടെൻഡൻസി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമ കണ്ടു, ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ സിനിമയെ വിമർശിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അവരെ വിമർശിക്കുന്നവർ എഡിറ്റിങ് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഒരു ചായ കൊള്ളില്ലെന്ന് പറയുന്ന പോലെ സിനിമ കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള കോമൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഈ സിനിമാ വിമർശനത്തിന് റിവ്യൂസിനെയൊക്കെ ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ അതിനെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനെ എൻ്റെ സിനിമകൾ നമ്മളെപ്പോഴും അത് മനസ്സിലാക്കുന്നത് നമ്മുടെ സിനിമയെ വിമർശിക്കുമ്പോഴാണ്. മറ്റുള്ളവരുടെ സിനിമയെ വിമർശിക്കുമ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്ന കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും സെൽഫിഷാണ്. നമ്മുടെ സ്വന്തം കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരിലേക്ക് പോവുള്ളൂ, അല്ലേ? അപ്പോൾ മറ്റുള്ളവരുടെ സിനിമയെ വിമർശിക്കുന്ന കാണുമ്പോൾ നമ്മൾ വലിയ മൈൻഡൊന്നും ചെയ്യില്ല, നമ്മളൊന്ന് ഒന്ന് ചുമ്മാ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ളവരുടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് അയ്യോ അത് മോശമായി പോയല്ലോ എന്നൊക്കെ ഫീൽ ചെയ്യും. നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരുടെ സിനിമയാണെങ്കിൽ നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സിനിമ വിമർശിക്കുമ്പോഴാണ് എനിക്കിത് കൊള്ളുന്നത്. അപ്പം അങ്ങനെ എൻ്റെ സിനിമകളെ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച സിനിമയെ വിമർശിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ പൊട്ടയാണെങ്കിൽ അത് വിമർശിക്കാൻ റൈറ്റുണ്ട്. പക്ഷെ നല്ല സിനിമകളെ ചിലപ്പം കാണാതെ പോവുകയും വിമർശിക്കുകയും അല്ലെങ്കിൽ വളരെ ഒരു സൈഡിൽ നിന്ന് വളരെ രസമാണെന്ന് പറഞ്ഞ സിനിമയെ ഒരു കൂട്ടം ആൾക്കാർ വിമർശിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ വിമർശിച്ചാൽ ഒരു സിനിമ പരാജയപ്പെടുമോ നമ്മുടെ നാട്ടിൽ?
അല്ലാതെ എന്നാന്ന് ചോദിച്ചാൽ ഈ ചെറിയ സിനിമകൾക്കൊന്നും ക്രൗഡ് പുള്ളിംഗ് അല്ലാത്ത സിനിമകളുണ്ടല്ലോ. ഈ ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള സിനിമകൾ, അതായത് ക്രൗഡ് താരമൂല്യമുള്ള സിനിമകൾ നല്ലതാണെങ്കിൽ ആര് വിമർശിച്ചാലും അവിടെ ഒരു പ്രശ്നമേ ഇല്ല. താരമൂല്യമില്ലാത്ത സിനിമകൾ, ക്രൗഡ് പുള്ളിംഗ് അല്ലാത്തത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമാണ് ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്തു പറ്റും, വിമർശിക്കുമ്പം അത് ഒതുങ്ങിപ്പോവും. പിന്നെ എഡിറ്റിംഗ് അറിഞ്ഞിട്ട് സിനിമയെപ്പറ്റി വിമർശിക്കാവുള്ളൂ, അല്ലെങ്കിൽ മറ്റേ എന്താ ചായ കുടിക്കണ പോലെ ഉള്ള ലാഘവത്തോടു കൂടി കാണരുതെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. അതൊക്കെ വലിയ സിനിമകളെ വിമർശിക്കാനായിട്ട് ഇപ്പം എഡിറ്റിംഗ് അറിയണമെന്നിട്ട് നമ്മളൊരു സിനിമ പോയി കണ്ട് അത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് ഏതൊരു മനുഷ്യനും പറയാൻ പറ്റും. അത് ഓരോരുത്തർക്ക് ഇപ്പം ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അത് എൻ്റെ ഇഷ്ടം, അത് എനിക്ക് എഡിറ്റിംഗ് പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും വളരെ തുറന്ന് തന്നെ മറുപടി പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഗത്തിന് എല്ലാവിധ ആശംസകളും പറയുന്നു. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും.